ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് എടുക്കാതെ വന്നവർ അവിടെ അങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വൺ ഇയറി താഴെ. പക്ഷേ ഇതെല്ലാം സൈറ്റിൽ കിടക്കുന്നത് ഡിഫറെൻ്റ് ആണ്. വൺ ഇയറി താഴെ ആണെങ്കിലും അല്ലെങ്കിലും ഹായ് ഫ്രണ്ട്സ്, അബീസ് യുകെയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് പോവാണ്, മാഞ്ചസ്റ്റർ വരെ. അതിന് രണ്ടുദ്ദേശമുണ്ട്. ഒന്ന് മാഞ്ചസ്റ്ററിൽ ഒന്ന് കാണുകയും വേണം. പിന്നെ കൊച്ചിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇപ്പം അലി ഉണ്ടായിട്ട് ഇപ്പോൾ 7 മാസമായി. അപ്പോൾ അവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം മാഞ്ചസ്റ്ററിലെ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യണമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് ഫുഡെല്ലാം ഉണ്ടാക്കി. കാര്യം ഫുഡുണ്ടാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ റൂമിൽ നിന്ന് ഫുഡ് കഴിച്ചില്ല, പിന്നെ രാവിലെ നമുക്ക് വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ അവരുടെ സാൻഡ്വിച്ച് കാര്യങ്ങളും എനിക്ക് വലിയ താല്പര്യമില്ല. ഇതാകുമ്പോൾ നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കുകയാണെങ്കിൽ അത് ആ വൈറ്റി കിടന്നോളും, ഒരു സമാധാനമുണ്ട്. പിന്നെ ചായ, നിങ്ങൾക്കറിയാം UK ഒരു സ്ഥലത്തെ ചായ എനിക്കിതുവരെയായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ സ്റ്റാർബക്സ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിലെ നല്ല പാലിക്കും തിളച്ച് ഇച്ചിരി തേയിലപ്പൊടി ഇട്ട് തിളച്ച് പൊങ്ങി വന്ന് ഒന്ന് അടിച്ചെടുക്കുന്ന ചായ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ, ചെറിയൊരു ഇൻഫർമേഷനാണ്. ഇതിൽ കുറച്ച് ട്രാവൽ ടിപ്സൊക്കെ ഞാൻ പറയേണ്ടത്, എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ചീപ്പായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കുക, അതിനെപ്പറ്റി നമ്മൾ ഈ വീഡിയോയിൽ പറയണമായിരിക്കും ത്രൂഔട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. റൂമെല്ലാം മലങ്കോലപ്പെടുത്തി കിടക്കുവാണ്. ഇപ്പൊ രാവിലെ പോവാനുള്ള ധൃതിയാണ്. നമ്മളെവിടെ പോണാ? പാർട്ടിക്കോ? ഈ രാവിലെയോ? നമ്മൾ എവിടെയാണ് പോണാ? എവിടെയാ പോണാ? BFX എംബസിയിലല്ലോ പോണാ. മാഞ്ചസ്റ്റർ ബർമിങ്ഹാമിന്റെ മാഞ്ചസ്റ്റർ VFX ആണ്. ഓരോ കോൺസുലേറ്റ്സ് ഉണ്ട്. നമ്മള് ബർമിങ്ഹാം കോൺസുലേറ്റ് വരുന്നതാ. ബർമിങ്ഹാം, ലണ്ടൻ, എഡിൻബർഗ്, പിന്നെ 3 കോൺസുലേറ്റ് രണ്ടെല്ലാം ഉണ്ട്. GPS അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വെച്ചാ സാറ്റലൈറ്റ് നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് അങ്ങോട്ടത്തെ ഏരിയയിലോട്ട് പോകുമ്പോൾ ഇത് റിഫ്രഷ് ആവും. എനിക്കുള്ള കാര്യമാണോ? ചുമ്മാ തള്ളാണോ? ഞാനിക്ക് ഒറ്റ തവണ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞ പിന്നെ അതിൽ തന്നെ എൻ്റെ വരെ പോകുമല്ലോ. നീ അത് ഇട്ടിട്ട് പിന്നെ ആ നെറ്റ് അങ്ങ് ഓഫ് ചെയ്തേക്കണം. നെറ്റ് ഓഫ് ചെയ്താൽ മതി. അതുപോലെ ഇത്ര നാളായിട്ട് അറിയില്ല. UKയിൽ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് തടിമില്ല് കണ്ടിട്ട്. അത് പറഞ്ഞാൽ തടിമില്ല് കണ്ടപ്പോൾ പെട്ടെന്ന് തൃശ്ശൂരോ ഓർമ്മ വന്നു. കാരണം ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾ തടിമില്ല് കണക്ക് ചെയ്താൻ വേണ്ടി ഞാൻ കയറിയായിരുന്നു. നമ്മുടെ തന്നെ ഒരു കസിൻ്റെ ഞങ്ങൾ UKയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് തടിമില്ല് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. ഓക്കെ, വേറെ ഒന്നും തോന്നരുത് ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മള് വരേണ്ട സ്ഥലത്ത് എത്തി. അപ്പം ഇപ്പം കുഞ്ഞിൻ്റെ നമ്മൾ VFS ബർത്ത് രജിസ്ട്രേഷനും, അതായത് ഇന്ത്യൻ ബർത്ത് രജിസ്ട്രേഷനും ഇന്ത്യൻ പാസ്പോർട്ടിനും വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. VFS അപ്പോയിൻമെൻ്റ് എടുത്ത് രണ്ടുകൂടെ ഒരുമിച്ച് മെയിൽ ത്രൂ നമ്മൾ കൺഫേം ചെയ്തായിരുന്നു. രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് നമ്മൾ കൺഫർമേഷനൊക്കെ മേടിച്ചു. അപ്പം ഇവിടെ വന്നപ്പോൾ നമുക്ക് ഞാനും ഈ പറഞ്ഞ പോലെ കുറേ യൂട്യൂബ് വീഡിയോസും ഒക്കെ കണ്ടിട്ടാണ് സംഭവമൊക്കെ ചെയ്തതും എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയതും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയില്ലായിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതൊന്ന് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം. ഇനിയും വരുന്നവർക്കെങ്കിലും അങ്ങനെ ഒരു അബദ്ധം വരാതിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ അവരാദ്യം നമ്മളോട് ചോദിക്കുന്നത് അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ്. കയറി ചെല്ലുമ്പോഴേ ഫസ്റ്റ് നമ്മൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുത്തെങ്കിൽ മാത്രമേ അവർ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ. അതുപോലെ ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നമ്മൾ രണ്ട്, അതായത് ഇന്ത്യൻ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നുണ്ട്, കുഞ്ഞിൻ്റെ ബർത്ത് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിനും സെപ്പറേറ്റ് ഫോം എല്ലാം വേണം. അതായത് കൺഫർമേഷൻ ലെറ്റർ, നമ്മളെ അപ്ലിക്കേഷൻ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉൾപ്പെടെ ഈ രണ്ടെണ്ണം വെച്ചിട്ട് അതിൽ മിനിമം 2 എണ്ണവയിലും എല്ലാത്തിൻ്റെയും ഫോട്ടോ കോപ്പി എടുക്കാൻ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ വന്നിട്ട് എടുക്കാം എന്നൊരു സെക്കൻഡ് ചാൻസ് വെക്കരുത്. കാര്യം ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരൊറ്റ കമ്പ്യൂട്ടർ വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് കമ്പ്യൂട്ടറൊന്നും വർക്കിംഗ് അല്ല, അതുകൊണ്ട് ഇതെന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവരെ നമ്മൾ ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്ത് കുറേ നേരം അവരുടെ പുറകെ നിന്നെങ്കിൽ മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാം ഒരു മിനിമം 2 എണ്ണം വെച്ചാലും കോപ്പി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി തീർക്കും. അരമണിക്കൂറിനുള്ളിൽ തീരാനുള്ള കാര്യം
ചിലപ്പോൾ ഒന്നൊന്നര മൂന്ന് മണിക്കൂറൊക്കെ ആയിട്ടും ആൾക്കാർ അവിടെ നിൽക്കുന്നത് നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്ത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഓർക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് അവർ വെക്കണമെന്ന് പറയുന്നു അതിൻ്റെ എല്ലാം ഒറിജിനൽ, അതായത് പേരൻസിൻ്റെ രണ്ട് പേരുടെയും പാസ്പോർട്ടിൻ്റെ ഒറിജിനൽ, രണ്ട് പേരുടെയും ഡി ആർ പിയുടെ ഒറിജിനൽ, മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ കോപ്പി, കൊച്ചിൻ്റെ നമ്മൾ ഈ യു കെയിലെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടല്ലോ ബർത്ത് രജിസ്ട്രേഷൻ, അതിൻ്റെ ഒറിജിനൽ കോപ്പി തന്നെ ഒറിജിനൽ അവർക്ക് വേണം. എന്തെങ്കിലും അവർ കോപ്പി വെരിഫൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ വേണം. പേരൻസിൻ്റെ രണ്ടുപേരുടെയും ഫോട്ടോ, അത് മസ്റ്റാണ്. അതില്ലെങ്കിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. ഈ ഫോട്ടോ എങ്ങാണ് നമ്മൾ എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫുള്ള് ക്യാൻസൽ ചെയ്തിട്ട് ഫസ്റ്റിൽ നിന്ന് ഒന്നുകൂടെ ആദ്യം മുതൽ വേറൊരു ദിവസം എടുക്കേണ്ട വരും. അപ്പം ഫോട്ടോ എന്ന് പറയുന്നത് മസ്റ്റാണ് പേരൻസിൻ്റെത്. കൊച്ചിൻ്റെ രണ്ട് ഫോട്ടോസ്. അപ്പം ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്കുണ്ടായ വേറൊരു സംശയം എന്ന് വെച്ചാൽ, നമ്മുടെ ബർത്ത് രജിസ്ട്രേഷൻ്റെ അകത്ത് അവർ നമ്മളോട് പറയുന്ന ഫോട്ടോയുടെ സ്പെസിഫിക്കേഷനിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എന്താണ്, നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ടിനെ അപേക്ഷിക്കുമ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നും പറയുന്നുണ്ട്. അപ്പം നമുക്ക് രണ്ട് ഫോട്ടോ എടുക്കണോ എങ്ങനെ ചെയ്യണം അതൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അപ്പോയിൻമെൻറ്റ് മുന്നേ അവർക്ക് മെയിൽ അയച്ചു. നമ്മൾ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ മെയിൽ അയച്ചപ്പോൾ ആ മെയിലിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിക്കാം, എന്ത് നമുക്ക് ചെറിയ സംശയം ഉണ്ടെങ്കിൽ പോലും ചോദിക്കാം. അപ്പോൾ അങ്ങനെ സംശയത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, അതുപോലെ കൊച്ചിൻ്റെ വാ ഓപ്പൺ ആണ്, അപ്പോൾ അത് പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വൺ ഇയറിൽ താഴെ. പക്ഷേ ഇതെല്ലാം സൈറ്റിൽ കിടക്കുന്നത് ഡിഫറെൻ്റ് ആണ്. വൺ ഇയറിൽ താഴെ ആണെങ്കിലും അല്ലെങ്കിലും കുഞ്ഞിൻ്റെ മൗത്ത് ഓപ്പൺ ആണെങ്കിൽ റിജക്ഷൻ ആവുമെന്നാണ് സൈറ്റിൽ കിടക്കുന്നത്. പക്ഷെ ഞാനത് ഇനിയും ഫോട്ടോ എടുക്കണോ എന്നുള്ള ഇത് കാരണം അവർക്ക് മെയിലായി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കുഴപ്പമില്ല, ഫോട്ടോയുടെ സൈസ് മസ്റ്റ്, അത് മാത്രം നമ്മൾ കൺഫേം ആക്കി നോക്കണം. പിന്നെ കുഞ്ഞിൻ്റെ മൗത്ത് ഓപ്പൺ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ കണ്ണ് അടഞ്ഞിരിക്കാൻ പാടില്ല, കണ്ണ് വൈഡ് ഓപ്പൺ ആയിരിക്കണം, അതാണ് അവരുടെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞു, എല്ലാം നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്തു. പിന്നെ ഒരു പ്രശ്നം ഇവിടെ വരുന്നത്, നമ്മൾ കുഞ്ഞിനെ ആയിട്ട് വരുമ്പോൾ പേരൻസ് രണ്ടുപേരും ഉണ്ടായിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും സൈൻ ചെയ്യാനും കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് കൊടുക്കാനും ഉള്ളതുകൊണ്ട് ഒരാളെയും കൂടെ അക്കമ്പനി ചെയ്യിക്കാം. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇവർ ഒരൊറ്റ പേരൻറ്റിനെ മാത്രമേ ഉള്ളിലോട്ട് കയറ്റത്തുള്ളൂ. അപ്പം കുഞ്ഞിനെ വെളിയിൽ കൊടുത്തിട്ട് ഒരു പേരൻ്റ് എല്ലാം ഫോമൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് കുഞ്ഞിൻ്റെ തമ്പ് വേണം. അതിനുവേണ്ടി മാത്രം കൊച്ചിനെ അകത്തോട്ട് കയറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഭയങ്കരം ക്രൗഡാണ്, നമുക്ക് നമ്മളെ കൊച്ചിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമ്മളെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, വല്ലാത്ത ബുദ്ധിമുട്ടാവും. പിന്നെ വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ എമൗണ്ട്, പേയ്മെൻറ്റ് നമ്മളിവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് വീഡിയോസിലൊക്കെ നോക്കിയപ്പോൾ പേയ്മെൻറ്റിൻ്റെ കാര്യം അത്രയും നമ്മൾ കാര്യമായിട്ട് നോക്കിയില്ല. ഞാൻ ആകെ ഒരു പേയ്മെൻറ്റ് കണ്ടത് £19 ബർത്ത് രജിസ്ട്രേഷന് ചെയ്യണം എന്ന് മാത്രമേ കണ്ടുള്ളൂ. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കാർഡ് കൊടുത്തു, ഫോണായിരുന്നു, ഫോൺ ടാപ്പ് ചെയ്തു, എൻ്റെ ഡിക്ലെയർ ആയി. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തോട് നോക്കിയപ്പോഴാണ് £103, അതായത് 104, ഓൾമോസ്റ്റ് 104 pounds ആണ് നമുക്ക് എല്ലാത്തിനും കൂടെ ആവുന്ന എമൗണ്ട്. ഇതും എനിക്ക് അറിയില്ലായിരുന്നു, എൻ്റെ മണ്ടത്തരമായിരിക്കാം, പക്ഷെ ഞാൻ അത്രേ ഓർത്തില്ല. ഞാനൊരു £19 കാര്യം മാത്രമേ കണ്ടിരുന്നുള്ളൂ. അപ്പം അത് കാരണം നമ്മളത് ശ്രദ്ധിച്ചില്ല. അപ്പം സഫിഷ്യൻറ്റ് എമൗണ്ട് നമ്മുടെ ബാലൻസ് അക്കൗണ്ടിൽ കാണണം. അപ്പോൾ അന്നെങ്കിൽ മാത്രമല്ലേ ഇതാവത്തുള്ളൂ. പിന്നെ ഇതിൽ വേറൊരു ഭയങ്കര മണ്ടത്തരം ഞങ്ങൾക്ക് സംഭവിച്ചത്, എപ്പോഴും നമ്മൾ യു കെയിൽ എവിടെ പോയാലും ടാപ്പിംഗ് ആണല്ലോ, ഫോൺ വെച്ച് ടാപ്പിംഗ് ആണ്, നമ്മൾ ഫിസിക്കൽ കാർഡ് അങ്ങനെ കൊണ്ട് നടക്കാറില്ല. എവിടെ പോയാലും ഞാൻ ബാഗിൽ ചുമ്മാ ആണെങ്കിലും എടുത്തിടും, പക്ഷേ ഇന്ന് എന്നാണെങ്കിലും സന്തോഷത്തിന് ഞങ്ങൾ എടുത്തിട്ടില്ല. രാവിലെ തന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു, അപ്പോൾ അത് കാരണം ആ കാര്യം മറന്നുപോയി. ഡി ആർ പി 3 copies ഞങ്ങളോട് അവർ ചോദിച്ചു, ഓരോന്നിനും സെപ്പറേറ്റ് വെക്കാനായിട്ട്. പക്ഷെ ഞങ്ങളുടെയിൽ ഭാഗ്യവശാൽ 2 ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ 1 കൂടെ വേണം. അങ്ങനെ ഒരു കേസ് വന്നപ്പോൾ അവരെടുത്ത് തരാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അവിടുത്തെ സിസ്റ്റം എല്ലാം കേടായി കിടക്കുകയാണ്. നമുക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു സിസ്റ്റം ഉണ്ട്, പക്ഷേ അത് കേടായി കിടക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. എല്ലാവരും അവിടെ ഒരു 100 people അതിൻ്റെ ഉള്ളിലൊരു ചെറിയ സെറ്റപ്പിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അതിൻ്റെ അകത്ത് ഒരു 50 people ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ്റെ അകത്ത് നിൽപ്പുണ്ട്. കാര്യം ഇതുപോലെ അറിയാതെ എടുക്കണമെന്നും ഫോട്ടോസ്റ്റാറ്റ്, അതായത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ചിലവർ എടുത്തിട്ടില്ല, അങ്ങനെ അങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് എടുക്കാതെ വന്നവർ അവിടെ അങ്ങനെ നിൽപ്പുണ്ട്. അപ്പം അതിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല, ഫിസിക്കൽ കാർഡ് മാത്രമേ അവർ യൂസ് ചെയ്യത്തുള്ളൂ. ബാങ്കിൽ ഫിസിക്കൽ കാർഡ് അത് നമ്മൾ അകത്ത് കയറ്റി വെച്ച് തന്നെ വേണം എടുക്കാനായിട്ട്. ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കാരണം അവിടെ ഒരു ഇക്കാ സംസാരിച്ചപ്പോൾ
ഒരു ഹിന്ദിക്കാരൻ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പുള്ളീനോട് നമ്മൾ പറഞ്ഞു ഒന്നര പൗണ്ടിന്റെ കാര്യമുള്ളൂ, കാര്യം പറഞ്ഞാൽ ഒന്നര പൗണ്ട് എന്ന് പറഞ്ഞു ഒരു രൂപയുടെ കാര്യമുള്ളൂ. പക്ഷേ അങ്ങനെ ഒരാൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ അരമണിക്കൂർ കൊണ്ട് തീർത്ത പരിപാടി പിന്നെയും ലാഗ് ചെയ്ത് ഒരു രണ്ട് മണിക്കൂർ. അവർ എന്ത് ചെയ്താൽ മറ്റേ നമ്മുടെ ഫോൺ ടാപ്പിംഗ് സിസ്റ്റം എടുക്കത്തില്ല എന്ന് പറഞ്ഞു. ആ സംഭവം അവരുടെ അവിടെ ഇല്ല, ഇല്ലാഞ്ഞിട്ടാണോ അവർ ചെയ്യാഞ്ഞിട്ടാണോ അറിയില്ല. കൊണ്ടുവന്ന സാധനത്തിൽ ടാപ്പിങ്ങിൻ്റെ സെറ്റപ്പ് ഉള്ളതാണ്, പക്ഷേ പുള്ളി എന്ത് ചെയ്താൽ സമ്മതിച്ചില്ല, ഫിസിക്കൽ കാർഡ് തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ പുള്ളിയുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുത്ത് പുള്ളിയുടെ കാർഡ് വെച്ചാണ് പിന്നെ ഒന്നര പൗണ്ടിൻ്റെ സാധനം ചെയ്തത്. പക്ഷേ ബാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മുടെ കയ്യിൽ സഫിഷ്യൻ്റ് ആണ്. ഫോട്ടോസ്റ്റാറ്റ് കോപ്പീസ് ഉണ്ട്, അതിൻ്റെ അവർക്ക് വേരിഫൈ ചെയ്യാനായിട്ട് ഒറിജിനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാഫ് ആൻ അവർ കൊണ്ട് തീരുന്ന പരിപാടിയാണ്. പിന്നെ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതും ആ കറക്റ്റ് സമയത്ത് വരുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഒരു ഇന്ത്യൻ ലേഡി പുള്ളിക്കാരി ഇടത് 8:30 അപ്പോയിൻമെൻറ്റ്, 8:30 or 8:45 ആ ഒരു റേഞ്ചിൽ പുള്ളിക്കാരി എത്തിയത് ഞങ്ങൾ വന്ന സമയത്താണ്. എനിക്ക് തോന്നുന്നു എന്തോ പ്രശ്നം അവിടെ നടക്കുന്നുണ്ട്, പുള്ളിക്കാർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഞാനിപ്പം എനിക്ക് അപ്പോയിൻമെൻറ്റ് വേണം, ഇറങ്ങിപ്പോയി കയറി വന്നു, അങ്ങനെ കുറേ പ്രാവശ്യമായിട്ട് നിന്നു. പക്ഷെ അവരെന്ത് ചെയ്താൽ പറയുന്നുണ്ട് അപ്പോയിൻമെൻറ്റ് ഈസ് ദ ടൈം എന്ന് പറയുന്നത് 15 minutes പ്രയർ വരണമെന്നവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 minutes ആയാൽ പോലും അവർ സമ്മതിക്കുകയല്ല എന്നാണ് നമുക്കിപ്പം ചെന്നതിൽ നിന്ന് മനസ്സിലായത്. പിന്നെ ചെറിയൊരു ഫെസിലിറ്റിയാണ്, ഭയങ്കര തിരക്കാണ്, അപ്പോൾ അത് കാരണം മക്കളെയും കൊണ്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ എല്ലാം പ്ലാൻ ചെയ്തൊക്കെ വരുവാണെങ്കിൽ, അതായത് ഡോക്യുമെൻ്റ്സ് ഒക്കെ അവർ പറയുന്ന ചെക്ക് ലിസ്റ്റ് ഓർഡറിൽ കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. 2 copies വെച്ച് എക്സ്ട്രാ കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ ഹാഫ് ആൻ അവർ കൊണ്ട് പരിപാടി തീരും. ട്രാക്കിംഗ് ഐ ഡി ഒക്കെ നമുക്ക് തരും. 2 weeks ആണ് അവർ ബർത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ, ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് അവർ പറഞ്ഞു 2 weeks. 6 to 8 weeks അല്ലെങ്കിൽ ഒരു 2 months, മിനിമം 2 months എടുക്കും പാസ്പോർട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നാട്ടിലോട്ടൊക്കെ പോകാൻ നോക്കുന്നവർ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവർ തന്നെ ഇങ്ങോട്ട് എന്നോട് ചോദിച്ചു എപ്പോഴത്തേക്കാണ് നിങ്ങൾ പോകാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പം മെയ് ആണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ കുഴപ്പമില്ല, പെട്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയല്ലാട്ടോ എന്ന് ഇങ്ങോട്ട് നമ്മളോട് പറഞ്ഞു. പിന്നെ പിന്നെ അവിടുത്തെ സർവീസൊക്കെ സൂപ്പറായിരുന്നു. മലയാളി ചേട്ടന്മാരായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അവർ നല്ല പോലെ, എന്ന് വെച്ചാൽ ഒന്നാമതേ ഞാൻ കൊച്ചു കിടന്ന് ബഹളം വെക്കും, അതെല്ലാം കാരണം അവർ സാവധാനം അവരുടെ ടൈം കുറേ കൂടെ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുള്ള പോലെ നമുക്ക് തോന്നി. അത്രയും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യം പറഞ്ഞാൽ. ഓവറോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ടെങ്കിൽ പക്ക പെട്ടെന്ന് പരിപാടി തീരും. ഇവിടെ വന്നപ്പോൾ നമ്മൾ റിഗ് 2 എന്ന് പറയുന്ന ഒരു കമ്പനി കണ്ടു. റിഗ് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഗൾഫിൽ റിഗ് ഫീൽഡായിരുന്നു, പക്ഷെ നമ്മൾ റിഗ് നോക്കുമ്പം എല്ലാം കണ്ടത് മറ്റേ എന്നാ നോർത്ത് ഏരിയയിലായിരുന്നു. പക്ഷെ ഇതിപ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇവിടെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ കറീസിൻ്റെ ക്ലിയറൻസ് സ്റ്റോർ നടക്കുന്നുണ്ട്. അപ്പോൾ